നമ്മുടെ ആവേശം ക്ലബിന്റെ രണ്ട് ഫൗണ്ടർ മെമ്പേഴ്സ് വന്ന് പ്ലാനിങ്ങും ഡിസ്കഷൻസും ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ സംസാരിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ കണ്ടന്റ് എല്ലാം ഡിലേ ആയി പോയത്. ഇന്നലെ രാത്രിയിലും കുറച്ച് കണ്ടന്റ് മിസ്സായി പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. കെ പിയും ഭുവേഷണനും അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് സംഭവം ചെയ്യുന്നതാണ്. ഡേ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം പറയാനാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ബംഗളൂരു എഫ് സിയോട് പൊട്ടി പണ്ടാര അടങ്ങി നാട്ടിലേക്ക് വരേണ്ട സമയമായെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നാട്ടിലേക്ക് വരുന്നില്ല, കൊൽക്കത്തയിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. അത് കൊൽക്കത്തയിലെ വിവിധ ക്ലബ്ബുകളോട് കളിച്ച് എക്സ്പീരിയൻസ് ആർജിച്ച് കൂടുതൽ കരുത്തോടെ കേരളത്തിന്റെ മണ്ണിലേക്ക് കെട്ടിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യമൊന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ സൂപ്പർ ലീഗ് കേരളയിൽ കളിക്കുന്ന രണ്ട് ക്ലബ്ബുകൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പരിശീലന ഗ്രൗണ്ടായിട്ട് അവരത് മാറ്റി. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബിന് സ്വന്തം നാട്ടിൽ ഇതുവരെയും ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൃപ്പുണ്ണിത്തുറയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയുന്നതല്ലാതെ കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ട്രെയിനിങ് ഗ്രൗണ്ട് സെറ്റ് ആവാത്തത് കൊണ്ടാണ് കൊൽക്കത്തയിൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കൊൽക്കത്തയിലെ വമ്പൻ തയ്യാറെടുപ്പിന്റെ ഭാഗമൊന്നുമല്ല. ഡ്യൂറന്റ് കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇവിടെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് സെറ്റ് ആക്കിയിട്ടേ ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ പണ്ട് തള്ളുന്ന പോലെ ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിന്റെ വേദന മറയ്ക്കാൻ വേണ്ടി വങ്കനാടിന്റെ മണ്ണിൽ കൂടുതൽ തയ്യാറെടുപ്പുകളുമായി കരുത്താർജിച്ച ശേഷം കേരളത്തിന്റെ കാലിലേക്ക് കാലുകുത്തും എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ സത്യം അതല്ലാത്തത് കൊണ്ടും കേരളത്തിൽ പരിശീലന ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ബംഗാളിൽ തുടരുന്നതാണ് എന്നുള്ള വസ്തുത അറിയാവുന്നതുകൊണ്ട് തൽക്കാലം തള്ളുന്നില്ല. ബൈ.